വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. എന്താ വെച്ചാല് ഇടയ്ക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഈയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. എന്ന് വെച്ചാല് പണ്ട് 2-3 വർഷം മുമ്പ് ഞാൻ കുവൈറ്റിലായിരുന്നു, നിങ്ങൾക്കറിയാലോ. അന്നേരം ഞാൻ ചെറുതുമായിരുന്നു. അന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, വന്നവേദിയുടെ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അന്നേരം കൊറോണയൊന്നുമില്ല. പിന്നെ അന്നേരം ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്, അന്നേരത്തെ പ്രത്യേകതയും ഇന്ന് ഇപ്പോഴത്തെ പ്രത്യേകതയും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം അന്ന് ഒറ്റ ഒരാക്കും ഈ സാധനമില്ല ഗൈസ്, മാസ്ക് ഇല്ല ഗൈസ്. ഇപ്പോഴത്തെ അവസ്ഥയും അന്നേത്തെ അവസ്ഥയും കൂടി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ അവസ്ഥയാണ് സോഷ്യൽ ഡിസ്റ്റൻസ്, മാസ്ക്, സാനിറ്റൈസർ എല്ലാം. അപ്പോൾ അന്ന് നോക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല, എല്ലാവരും കൂടി കൂട്ടായി, എല്ലാം ഫുൾ ചളവിളായിട്ട്. അത് അടിപൊളി, എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. കുറേ ഇപ്പം ഫസ്റ്റ് നമ്മൾ അത് കഴിഞ്ഞപാട് നമ്മൾ ഈ വീഡിയോ കാണാൻ നമുക്കൊന്നും തോന്നുന്നില്ല. കുറേ കാത്തിന് ശേഷം കാണുന്നൊരു പ്രത്യേക ഒരു ഫീലാണ്, അതൊക്കെ ഇഷ്ടമായി ആ വീഡിയോ. അപ്പം നിങ്ങൾ എന്തായാലും കാണുക. പിന്നെ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഡാൻസ് കളിച്ച വീഡിയോ ആണ്. ഒരു ഫംഗ്ഷനിൽ ഡാൻസ് കളിച്ചതാണ് ഗൂയിസ്. എൻ്റെ ഏതെല്ലാം ഏട്ടന്മാരെല്ലാം ഉണ്ടായിരുന്നു. പേരൊന്നും എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ തലയിലില്ല ഗൂയിസ്, എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഓർമ്മ ശക്തി കുറവാണ്. 3 വർഷം മുമ്പായിരുന്നു ഞാൻ കുവൈറ്റിലുണ്ടായി. 3 വർഷമായിട്ടേ അല്ല വെച്ചാൽ, ആ 3 വർഷം ഞാൻ കുവൈറ്റ് വിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാ ഓർമ്മ ഉണ്ടാവാനാണ് ഗൈസ്? അപ്പോൾ അതാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക ഗൈസ്, അപ്പോൾ കാണു, ബൈ. പിന്നെ ഗൈസ്, അച്ഛൻ ഇങ്ങനത്തെ കുറേ ഇങ്ങനത്തെ വീഡിയോസ് ഫുൾ നാച്ചുറലായിട്ട് കോയിലുള്ള എല്ലാ കാര്യം ഏതെങ്കിലും നമ്മൾ കാണുന്ന സമയത്ത്, ഇപ്പം കോയിലിൽ കുറേ കമ്പിയെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, ഒരു മതിൽ പോലെയാക്കിയിട്ട് റോഡ് സൈഡിലെല്ലാം അതിലും ഉണ്ടാവും. അച്ഛൻ വെറുതെ വീഡിയോ എടുക്കും, അങ്ങനെ കുറേ വീഡിയോ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഒരു സിനിമ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് ലൈറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. അച്ഛൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സംഭവമുണ്ട് എന്നിട്ട് ഒരു ഫിലിംസ് പറഞ്ഞാൽ അത് നമ്മൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എനിക്കറിയില്ല ഗൂയിസ്, അതാണ് നിരോഷ് ഫിലിംസ് ഗൂയിസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, അവിടെ കാണാൻ പറ്റും. ഒരു ഒരാൾ ഇങ്ങനെ നിൽക്കുന്നത് ഇതൊരു താഴെ എന്തെങ്കിലും കാണാൻ ഫുൾ ബ്ലാക്ക് ആയിട്ട്, അതാണ് ഗൂയിസ് ലോഗോ. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ എന്താ പറയാൻ വന്നത് വെച്ചാൽ, അച്ഛൻ ഇപ്പോൾ കുറേ ഇങ്ങനത്തെ വീഡിയോ എടുക്കാറുണ്ട്. ഈ വീഡിയോ കൊണ്ട് ഇപ്പം ഫുൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് ലാപ്പും പിന്നെ കമ്പ്യൂട്ടറും എല്ലാത്തിനും ഫുൾ മെമ്മറി ഉണ്ട് ഗൂയിസ്. അച്ഛൻ ഇങ്ങനെ വീഡിയോ എടുത്ത് എല്ലാം മെമ്മറി ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഗൂയിസ്. ഇതെല്ലാം നമ്മൾ അത് കാണുമ്പോൾ പ്രത്യേക ഒരു സുഖമുണ്ട് ഗൂയിസ്, എനിക്ക് നല്ലൊരു ഫീലിങ്. ബാക്കിയുള്ളതൊക്കെ എന്താണെന്നറിയില്ല. പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ ആ വീഡിയോ, നിങ്ങൾ എന്തായാലും കാണും ഗൈസ്. അച്ഛൻ ഇങ്ങനെ ഫുൾ ആക്റ്റീവ് ആയിട്ട്, കൊറോണ ആയാലും നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുക, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണും. അച്ഛൻ പ്ലേ ചെയ്യുന്ന കാണുമ്പോൾ ഞാനും പോയിട്ടിരുന്ന് കാണും, അതാണ് ഗൂയിസ്. അപ്പോൾ ഞാൻ വെറുതെ മുഷിപ്പിക്കുന്നില്ല, നിങ്ങൾ വേഗം കാണും ഗൈസ്, ബൈ. അപ്പോൾ ഗൈസ്, എനിക്ക് പെട്ടെന്നൊരു ഒരു ആഗ്രഹം വന്നു ഗൈസ്, എനിക്ക് കുവൈറ്റ് ടവർ കാണാൻ വേണ്ടി. വെറുതെ ഒന്ന് തപ്പി നോക്കിയാൽ പിന്നെ വേണം കിട്ടും കേട്ടോ അതിനകത്ത്. ഞാൻ സെർച്ച് കണ്ടു ഗൈസ്, ദാ കുവൈറ്റ് ടവർ വാട്ട ഗൈസ്, ഇതിനകത്ത് ഇതൊന്നും ലോഡാവുന്നില്ലല്ലോ. വാട്ട് ഈസ് ദിസ് പ്രോബ്ലം, പ്രോബ്ലം ഇതെല്ലാം കുറേ. അച്ഛൻ ഇങ്ങനെ കുറേ മെമ്മറീസ് ഇങ്ങനെ എടുത്ത് വെച്ച് കേട്ടോ ഈ കാണുന്നതിലും. അച്ഛൻ്റെ ഫോട്ടോ, ഏതോ കോഴി നിന്ന് ഭക്ഷണത്തിൻ്റെ ഫോട്ടോസും അങ്ങനത്തെ കുറേ ഫോട്ടോസും അച്ഛൻ എടുത്ത് വെച്ചു. ഇവിടെ കുവൈറ്റ് ടവർ, ഇവിടെ കുവൈറ്റ് ടവർ, ഇവിടെ ഇതാണ്ടാ. ഇതുണ്ടാവുന്നില്ലല്ലോ, കാണുന്നേ. ലോഡിങ്ങാ, ലോഡിങ്ങാ ഗൈസ്, ലോഡിങ്ങാ. കുവൈറ്റ് ടവറിനെ കാണുന്നില്ലേ ഗൈസ്? ആ ഗുസ്താ, ഇതാണ് ഗൂയിസ് നിങ്ങൾ കുവൈറ്റ് ടവർ കണ്ടത്. നിങ്ങൾ കണ്ടോ ഗൂയിസ്, ഒരു കൊമ്പ്, അതിൻ്റെ നടുക്കൊരു ഉണ്ട, അതിൻ്റെ മുകളിൽ തലത്തൊരു ഉണ്ട, അങ്ങനെ ഉണ്ടിണ്ടോ ഗൂയിസ്? ഇതാണ് കുവൈറ്റ് ടവർ. ഇതേപോലെ കണ്ടോ വലിയൊരു സംഭവത്തിനകത്ത് കൊമ്പിനകത്ത് ഒരു റൗണ്ട് ഫിറ്റ് ചെയ്ത പോലെയാണ് ഗൂയിസ് കണ്ട ഗൈസ്. പിന്നെ വേറെ വല്ല വീഡിയോ ഉണ്ടാവുമോ നോക്കാം ഗൂയിസ്. ഓ ഗൈസ്, വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി ഗൂയിസ്, കൊറേ ഫോട്ടോ കാണാൻ കിട്ടും. ഇതാണ് ഗൂയിസ് കുവൈറ്റ് ടവറിന്റെ ശരിക്കുള്ള ലുക്ക്.
അച്ഛൻ ഇങ്ങനെ പോകുമ്പോ കൊറേ വീഡിയോസ് ഫോട്ടോസ് അതും ഇതും എല്ലാം അച്ഛനും അവളുടെ എല്ലാ മെമ്മറിയില് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതാ ബാന ബാന ബാനായിട്ട് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്, ട്രാഫിക് സിഗ്നലിൽ നിന്നിട്ടുള്ളത് ഏകദേശം ബിൽഡിംഗ് എല്ലാം കുവൈറ്റിലേത് ഡോർമ ഇപ്പം ഇപ്പൊ കുവൈറ്റ് പോകണം ഒരു ആഗ്രഹം പെട്ടെന്ന് ചെരുപ്പ് അച്ഛൻ എന്തെല്ലാം വീടെടുക്ക വെച്ചാ കടയിൽ ചെരുപ്പാണെന്ന് അച്ഛനെടുക്കുന്നു. അച്ഛൻ കടയിൽ ഏതോ ചെരുപ്പ് വെക്കുന്നുണ്ട് അതെടുത്ത് ആൾക്കാര് നീന്തുന്ന അമ്മാസല്ലേ അമ്മാസിനൊട്ടായേ എന്താ സ്ലോ മോഷൻ ചെറിയ സുലേട്ടാ. എനിക്ക് ഇതെല്ലാം കാണുമ്പോ കുവൈറ്റ് പോണെന്ന് തോന്നുട്ടാ. എന്താ വെറുതെ ബസ്സിൽ ഇരിക്കുന്ന നമ്മളെ വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുക്കുന്നു ചെയ്ക്ക് മട്ടൻ പോയി കടലിലെത്തുന്ന ഒരു വീഡിയോ കുത്തനാട്ടോ ഇത് കൊറേ വീഡിയോസ് അച്ഛൻ എടുക്കുന്നുണ്ട്. പിന്നെ അതേ അങ്ങനെ എടുത്തിട്ട് അച്ഛനൊരു സിനിമ എടുത്തു. ആ സിനിമ നിങ്ങൾ കാണുന്ന നിങ്ങൾ ഞെട്ടും നിങ്ങൾ ചെവി അടിച്ചു പറഞ്ഞതല്ല പറഞ്ഞിരുന്നില്ല ബീസ് നിങ്ങൾ കണ്ടതല്ല അത് നിങ്ങൾ കണ്ടു അല്ല സിനിമയാണ് എനക്കങ്ങനെ പിടിച്ചിട്ടില്ല പക്ഷെ എനക്കങ്ങനെ പിടിച്ചില്ല പക്ഷെ അച്ഛനും പിടിച്ചു ഇതാണ്. പിന്നെ അച്ഛൻ അച്ഛൻ ഇങ്ങനെ എടുക്കാണ്ട് തന്നെ ഒരു വീഡിയോ അച്ഛൻ ഒരു സിനിമ എടുത്തിരുന്നു. അതിൽ ഒരു സിനിമ ഉണ്ട് അച്ഛൻ്റെ 2.43A എന്ന് പറഞ്ഞ ആ സിനിമക്ക് തന്നെ ഒരു 15 അവാർഡൊന്നും കിട്ടിയിട്ടുണ്ടാവൂല്ലേ. അപ്പൊ നമ്മളെ വീട്ടിലുള്ള എന്തൊക്കെ അവസ്ഥ താഴെപ്പോയി നോക്കിയാ മതി. ട്രോഫികളുടെ കൂടാരം വേണം എന്നെ കൊണ്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം. അത്രയും സാധാരണ ഇഷ്ടിക്കാനെ കൊണ്ട് ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കില്ല. അതേപോലെയാ ട്രോഫിന്റെ സ്റ്റാറ്റസ് ഞാൻ അധികം ഒന്നും കാണിക്കുന്നു പറയുന്നൊന്നുമില്ല. എനിക്ക് വേണം ഡാൻസ് ആണ് വൈസ് കാണാം വൈസ് കാണാം. Yeah.
പാട്ടും കുത്തും, പിന്നെ ഫുള്ള് എൻ്റെ ഏട്ടന്മാരെയും ചേച്ചിമാരെയും അപ്പഴും പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം അപ്പരെ ഫുൾ കളിച്ച ഫുൾ സെറ്റായിരുന്നു, ഗുസ് സെറ്റായിരുന്നു. പിന്നെ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യണം ഗുയിസ്. എന്നാലും നമ്മളിന്ന് കിടക്കാച്ച ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.